ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്പിൻ്റെ തലവനും യമനിലെ സായുധ സേനയായ അൻസാറുള്ളയുടെ അംഗങ്ങൾക്കുമെതിരെ വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ അമേരിക്കയും ബ്രിട്ടനും. ഇറാനെയും അതുപോലെ സഖ്യസേനകളെയും വേരോടെ പിഴുതെറിയും എന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഇതിലൂടെ വ്യക്തമാക്കുന്നത്. IRGC ഗുഡ്സ് ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ ഹലാഹ്ദെ, അൻസാറുള്ള അംഗമായ ഇബ്രാഹിം അൽ നഷീരി എന്നിവരെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി US ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിരിക്കുകയാണിപ്പോൾ. ഖുദ്സ് സേനയുടെ 3 യൂണിറ്റുകളെയും അൻസാറുള്ളയുടെ കമാൻഡർ അലി ഹുസൈൻ ബദൽ അൽ ദീൻ അൽ ഹൂത്തി, തലവനായ ഫിനാൻഷ്യൽ സയ്യിദ് അൽ ജമാൽ എന്നിവരെയും ഉപരോധിക്കാനാണ് UK ശ്രമിച്ചതെന്ന് ബ്രിട്ടൻ്റെ വിദേശകാര്യ ഓഫീസ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഖുദ്സ് ഫോഴ്സിനും അൻസാറുള്ളയ്ക്കും പിന്തുണ നൽകുന്നുവെന്ന് ആരോപിച്ചാണ് ക്യാബ്സ് ടീംസ് എന്ന ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡിനെതിരെയും ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നേതാക്കൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ വിശദീകരണവുമായി UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് കാമറൂൺ രംഗത്തെത്തിയിരുന്നു. ഹൂത്തികളുടെ ആക്രമണത്തിൽ പിന്തുണ നൽകുന്നത് IRGC അൻസാറുള്ളയും ആണെന്നായിരുന്നു ബ്രിട്ടൻ്റെ ആരോപണം. കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് നൽകിയ ഉത്തരവുകൾ തന്നെ IRGC സ്വീകരിക്കുന്നില്ല എന്നും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കും എന്നാണ് ഇറാൻ അറിയിക്കുന്നത് എന്നും ഡേവിഡ് കാമറൂൺ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇസ്രയേലിലെ സകല സൈനിക ഔട്ട്പോസ്റ്റുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഹിസ്ബുള്ള സേനയിലെ പോരാളികൾ യുദ്ധത്തിനായി സജ്ജരായിക്കൊണ്ടിരിക്കെ ലബനാനെതിരെ ഇസ്രയേൽ യുദ്ധത്തിനൊരുങ്ങുന്നത് വലിയ വിഡ്ഢിത്തമാണെന്ന് ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അലി ദമോഷ് പറഞ്ഞിരിക്കുകയാണ്.